ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ റവന്യൂ വരുന്നത് ആർട്സ് എൻസ് വഴിയാണ് ആർട്സൻസ് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പം നിലവിലുള്ള അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനലിൽ റവന്യൂ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനെ നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ആർട്ട് സെൻസ് സൈൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആർട്ട് സെൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിൽ സൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക ഇപ്പോൾ എൻ്റെ ആർട്ട് സെൻസ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ് അക്കൗണ്ട് നമ്പർ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഇടതുവശത്ത് കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം പേയ്മെൻറ്റ് ഇൻഫോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആർഡ്സ് എൻസ് സെലക്ട് ആയി വന്നിരിക്കുന്നത് അത് മാറ്റിയിട്ട് ആർട്സൻസ് ഡോളർ അതായത് യു എസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ അക്കൗണ്ട് നേരത്തെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ടിലേക്കാണ് പണം വരേണ്ടതെങ്കിൽ ആ ഒരു അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി മാനേജ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഞാനിവിടെ പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ് അതിനായി ആഡ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ബെനിഫിഷ്യറി ഐ ഡി എന്നുള്ള ഭാഗത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പേര് കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം ബാങ്ക് നെയിം നിങ്ങൾ ഏത് ബാങ്കിലുള്ള അക്കൗണ്ടാണ് ആഡ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടിലുള്ള അതായത് ആ ഒരു ബാങ്കിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഐ എപ്പസ് സി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെ സിപ്റ്റ് ബി ഐ സി നമ്പർ എന്നൊരു ഭാഗം വേണം അത് നിങ്ങളുടെ ബാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിയൻഡർ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ അക്കൗണ്ട് നമ്പർ തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക ഈ ഒരു അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ സെറ്റ് പ്രൈമറി അക്കൗണ്ട് മെത്തേഡ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് സേവ് ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പണം അതായത് ആഡ്സൻസിൽ നിന്നും പണം വരുന്നത് ഈയൊരു അക്കൗണ്ടിലേക്കായിരിക്കും പ്രൈമറി അക്കൗണ്ടായിട്ട് ആയി കിടക്കുന്ന നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ ആർട്സൻസിൽ നിന്നുള്ള റവന്യൂ വരുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് അതായത് ഇരുപത്തിയൊന്ന് ഏത് മാസത്തിലാണോ നിങ്ങൾക്ക് പണം വിഡ്രോ ആവുന്നത് ആ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതി തീയതിക്ക് ശേഷം മാത്രമാണ് ആർട്സൻസിൽ നിന്നുള്ള റവന്യൂ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് മാറ്റി പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് புதிய அருமை அடுத்த ஒரு வீடியோவில் காணும் தேங்க்ஸ் ஃபார் வாச்சிங் குட்